നമസ്കാരം. ഇന്ന് രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനം എന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമാണ് ലഭിക്കുക. അത് രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരു കാര്യവുമാണ്. ഇന്നിപ്പോൾ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘന കേസുകളിൽ തുടർച്ചയായ മൂന്നാം വർഷവും BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിന് ഒന്നാം സ്ഥാനമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് രണ്ടാം തരംഗത്തിൽ ഓക്സിജൻ ആവശ്യപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉത്തർപ്രദേശ് ജനങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നത്. അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ 40% യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ടുള്ള UPയിലാണ്. ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി ന്യൂനപക്ഷങ്ങളെയും ദളിത് ആദിവാസി വിഭാഗങ്ങളെയും ആക്രമിച്ചും കൊലപ്പെടുത്തിയും രാജ്യത്ത് RSS നടത്തുന്ന തേരോട്ടത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഈ റിപ്പോർട്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് കടിഞ്ഞാണിടാൻ ആ പാർട്ടി തയ്യാറാകുന്നില്ല. തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് വേണ്ടി കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനം അത്യാപത്താണെന്ന് നേരത്തെ തന്നെ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ BJPക്ക് നൽകിയിരുന്ന നിശബ്ദ പിന്തുണയ്ക്ക് പകരം പരസ്യ സഖ്യങ്ങളിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ ജീർണതയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി. കോൺഗ്രസിനും BJPക്കും ഇടയിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ കർഷകർ നേടിയ ഐതിഹാസിക വിജയം പ്രതീക്ഷ പകരുന്നതാണ്. എല്ലാതരം ജനാധിപത്യ ദംശനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മതനിരപേക്ഷതയ്ക്കെതിരായ കടന്നാക്രമണങ്ങൾക്കും എതിരായ ബഹുജന മുന്നേറ്റമാണ് ആവശ്യം. അത്തരത്തിലൊരു മഹാപ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കർഷക സമരം വിജയത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നതായും അദ്ദേഹം അറിയിച്ചു. സമരത്തിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. വർഗസമരത്തിന്റെ യഥാർത്ഥ രൂപമാണ് കർഷക സമരത്തിലൂടെ ഉയർന്നു വരുന്നത്. ജനതയെ ഒട്ടാകെ മൃഗീയമായി ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ നാട്ടിൻപുറത്തെ കർഷകരും കർഷക തൊഴിലാളികളും സംഘടിത മേഖലയിലെ തൊഴിലാളി വർഗവും ജനാധിപത്യവാദികളുമടക്കം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊക്കെ ഒറ്റക്കെട്ടായി അണിനിരന്ന് നടത്തിയ ഐതിഹാസികമായ സമരമാണ് കർഷക സമരം. കോർപ്പറേറ്റുകളെയും അവരുടെ വൈതാളികരായ കൂട്ടാളികളായ കേന്ദ്ര ഭരണാധികാരികളെയും മുട്ടുകുത്തിക്കാനും താൽക്കാലികമായെങ്കിലും പരാജയപ്പെടുത്താനും ഈ വർഗ ഐക്യത്തിൻ്റെ മഹാശക്തിക്ക് സാധ്യമായി. ഇന്ത്യയുടെ ഭാവി ഇരുളടഞ്ഞ് പോകില്ല എന്നും പ്രകാശപൂരിതമായ ഒരു നല്ല നാളെ ഇന്ത്യക്ക് വേണ്ടി വാർത്തെടുക്കാൻ ഈ ജനതയ്ക്ക് ശേഷിയുണ്ട് എന്നതിൻ്റെയും ഒരു ഉദാഹരണമായി ഈ പ്രക്ഷോഭം മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ആനാവൂർ നാഗപ്പൻ കൂടിച്ചേർത്തത്.